മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യത്തിലൊന്നും വികാരപരമായ അഭിപ്രായം പറയുന്നില്ല, നിങ്ങളെന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ മാധ്യമങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ഷമ ചൂരൽ മലയിലെല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണീരിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൊടുക്കുന്ന വില കൂടിയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് പൂക്കാത്ത പിന്നെ കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ ഇതുവരെ എക്സ്പെൻഡിച്ചർ ആവാത്തൊരു കണക്ക് എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കരുത്. ഞാൻ ഇത് എല്ലാ മാധ്യമങ്ങളോടും സ്നേഹപൂർവ്വം പറയുന്നു, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവരാവകാശം വെച്ച് ചോദിക്കാമല്ലോ. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ വിവരാവകാശ നിയമം വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര എന്ന് ആർക്കും ബോധ്യപ്പെടാം. കേരളം ചെലവഴിച്ച സംഖ്യയെക്കുറിച്ച് ഏതെങ്കിലും, ഞാൻ എനിക്ക് പ്രധാനമായും പ്രയാസമായത് അവിടെ വന്ന ആയിരക്കണക്കിന് വളണ്ടിയർമാരുണ്ട്, ഒന്നും ആഗ്രഹിക്കാതെ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറു ചലനങ്ങളിൽ പോലും പണം ആരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റാതെ ഭക്ഷണം പോലും വേണ്ട നേരത്ത് കഴിക്കാതെ അവിടെ പ്രവർത്തിച്ചവർക്കൊക്കെ വേണ്ടി പണം ഞങ്ങൾ എഴുതിയെടുത്തു, ഗവൺമെൻറ് എഴുതിയെടുത്തു എന്ന തെറ്റിദ്ധാരണ അങ്ങനെ ജനിപ്പിക്കാമോ? ഇത്രയെല്ലാം ചെലവുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കേരളം ഒരു കഥ കണക്ക് പറയുമ്പോൾ ആ കണക്കിൽ STRF മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യാവുന്നത് ചെറിയ കണക്കാണ്. ഒരു വാഴ നഷ്ടപ്പെട്ടാൽ കൃഷി നഷ്ടത്തിന് എത്ര രൂപയാണ് കൊടുക്കാനാവുക? 6.50 രൂപയാണ് കേന്ദ്രത്തിൻ്റെ കണക്ക്. കേരളം കൊടുക്കുന്നത് ആ കണക്കല്ല, കേരളം കൊടുക്കുന്നത് മറ്റൊരു കണക്കാണ്. ആരും ഇതുവരെ പറഞ്ഞില്ല ഈ കണക്കിൽ അഗ്രികൾച്ചർ ലോസിനെ കുറിച്ച്, എനിമൽ ഹസ്ബൻഡറിയുടെ ലോസിനെ കുറിച്ച്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് എഴുതിയെടുത്തു, ഇതുവരെ അതിനെ സംബന്ധിച്ച് ആരും അഭിപ്രായ പ്രകടനം ഒന്നും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ 2.13 അഗ്രികൾച്ചർ റിമൂവിങ് ഡെബ്രീസ്, 2.14 അഗ്രികൾച്ചർ ലോസ് ലാൻഡ്, 2.15 അഗ്രികൾച്ചർ പെരണിയൽ ക്രോപ്സിൻ്റെ നഷ്ടം, ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഇത് തുടർന്ന് വായിച്ചാൽ അത് കാണാൻ കഴിയും. 2.12 2.13 2.8 വരെ വായിപ്പിച്ചല്ലോ, 2.9 വരെ കാണിച്ചല്ലോ, തുടർന്ന് വായിക്കുക. 2.13 2.14 2.15 ഇനി 2.16 അഗ്രികൾച്ചർ പെനിയൽ ക്രോപ്സിൻ്റെ നോൺ SMF പെടുന്ന നഷ്ടം, 2.17 എനിമൽ ഹസ്ബൻഡറി അതിൽ പശുവിന് മാത്രം വരുന്ന നഷ്ടം, 2.18 എനിമൽ ഹസ്ബൻഡറി ആടിന് വരുന്ന നഷ്ടം, പിന്നെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഓരോന്നിനും വരുന്ന നഷ്ടം പ്രത്യേകമായി എഴുതുകയാണ്. എനിമൽ ഹസ്ബൻഡറി കൗസിന് വന്ന നഷ്ടം അതെങ്കിലും ഒന്ന് കൂട്ടി വായിക്കണം. 226 കൗസ് ആർ ലോസ്റ്റ് ആസ് റിപ്പോർട്ടഡ് ബൈ ആനുവൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ദീസ് കൗസ് വെർ ഓഫ് 75 ഫാമേഴ്സ്, 37,500 കൗ ലിമിറ്റഡ് ടു 3 കൗ പെർ ഫാർമർ. ദ റിലീഫ് അസിസ്റ്റൻ്റ് ഈസ് ദർ ഓഫ് RS 84,37,500. ഇതിൽ തന്നെ എഴുതിയതാണ്, ആരും എഴുതിയെടുത്തതല്ല. ഓരോന്നിനും വരുന്ന ചെറു ചെറു നഷ്ടങ്ങൾ അഗ്രികൾച്ചറിൽ അനിമൽ ഹസ്ബൻഡറിയിൽ ഇങ്ങനെ തുടങ്ങുന്ന ചെറു ചെറു നഷ്ടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ അത് പ്രസിദ്ധീകരിക്കാത്തതെന്ന് അറിഞ്ഞില്ല. ഇതെല്ലാം സെൻട്രലിനോട് നമ്മൾ ചോദിക്കുകയാണ്. ഈ വിധത്തിൽ ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി, STRF മാനദണ്ഡങ്ങളിൽ മാത്രം പെടുത്തിയാൽ ഒരു ചെറിയ സംഖ്യയെ നമുക്ക് തരാനാകൂ. വാഴ നഷ്ടപ്പെട്ടതിന് 6.50 രൂപയും വീട് നഷ്ടപ്പെടുന്നതിന് 130,000 കണക്ക് കൂട്ടിയാൽ നമുക്ക് തികയുന്നതല്ല. അതുകൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടങ്ങൾ ഈ പറയും പ്രധാനപ്പെട്ടതാണ്. ആ നഷ്ടങ്ങളിൽ ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിനുള്ള മെമ്മോറാണ്ടമാണ് നമ്മൾ കൊടുത്തത്. ഈ കൊടുത്ത പണമൊക്കെ അണപ്പൈ വ്യത്യാസമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് തരുമോ? ഞങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി എഴുതിയെടുക്കുക എന്ന് വെച്ചാൽ തന്നെ STRF മാനദണ്ഡങ്ങളിൽ പ്രത്യേകമായ ഇളവ് വരുത്തി പ്രഖ്യാപിക്കാതെ അത് കൊണ്ടുവരാൻ കഴിയുമോ? ഏത് ദുരന്തത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കേരളത്തെ പെടുത്തിയിട്ടുള്ളത്? L0 L1 L2 L3 കേരളത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? ജാതി രാഷ്ട്രീയ മതഭേദമില്ലാതെ കേരളത്തിൻ്റെ ആവശ്യം L3 ഈ ദുരന്തത്തെ പെടുത്തണം. ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ, അതിനെക്കുറിച്ചിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ഉണ്ടായോ? അപ്പം ഈ മെമ്മോറാണ്ടം നിങ്ങൾ പിന്നെ പലരും, നിങ്ങളെന്ന് പറഞ്ഞാൽ അസിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പലരും വായിച്ചതുപോലെ ബറയിലിൻ്റെ പണമോ അല്ലെങ്കിൽ എയർ ക്രാഫ്റ്റിങ്ങിൻ്റെ പണമോ വളണ്ടിയർമാരുടെ പണമോ മാത്രം എഴുതിയിട്ടുള്ളൊരു മെമ്മോറാണ്ടമല്ല. ഞാൻ തുടർന്ന് വായിച്ചതുപോലെ 2.13 മുതൽ ഇങ്ങോട്ടെടുത്താൽ അഗ്രികൾച്ചറിൻ്റെ നഷ്ടം, പിന്നെ മനുഷ്യരല്ലാതെ ഉണ്ടായ മൃഗങ്ങളുടെ നഷ്ടം, ഓരോ വിധത്തിലും ഉണ്ടായ നഷ്ടങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഞാനിപ്പോൾ കാണിക്കുന്ന. കൃത്യമായി പറഞ്ഞാൽ 35 പേജുള്ള ഈ വിശദാംശങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഈ മെമ്മോറാണ്ടം, അതിലൊരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നെഞ്ച് തകർന്ന് ഇതിനു വേണ്ടി നിന്ന ആളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കും. നമുക്ക് കിട്ടാവുന്ന പരമാവധി പണം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാൽ ഒരു മറ്റൊരു ആവശ്യത്തിനും അത് ഉപയോഗിക്കാനാകില്ല, ഉപയോഗിക്കാൻ പറ്റുമില്ല. എല്ലാവർക്കും വിവരാവകാശം വെച്ച് അത് സാധ്യമാകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പോവുകയല്ല, ഇതിപ്പോൾ കേരളം കൊടുത്ത ഒരു
ആൻറ്റിസിപ്പേറ്റഡ് കണക്ക്, പ്രതീക്ഷിക്കുന്ന ചിലവ്, അതും ഓഗസ്റ്റ് 9 തയ്യാറാക്കിയ കണക്ക്, അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു. ആ യാഥാർത്ഥ്യം ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന എസ്റ്റിമേറ്റിനെ കുറിച്ച്, ഇതിലെല്ലാം മേ ബി എസ്റ്റിമേറ്റഡ് എമൗണ്ട്, നിങ്ങൾ ആക്ച്വൽസിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യാവുന്ന എമൗണ്ട്, ആക്ച്വൽസിൽ നിന്ന് എഴുതിയപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു, പാവപ്പെട്ട ആളുകൾ. ഇത് ശരിക്കുള്ള കണക്കാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിൽ പറഞ്ഞതുപോലെ 2:8 പ്രകാരം എയർക്രാഫ്റ്റിൻ്റെ ശരിക്കുള്ള കണക്ക് എങ്ങനെയാണ് കേരളത്തിന് എഴുതാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, 2018 കേരളത്തിലേക്ക് വന്ന കേന്ദ്ര സേനകളുടെയും ദുരന്ത നിവാരണത്തിൻ്റെയും കണക്ക് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ് തന്നില്ലേ? എന്നാ തന്നത്? ഒരു വർഷക്കാലം കഴിഞ്ഞല്ലേ. അപ്പോൾ അന്ന് ഈ കണക്ക് വരുമ്പോൾ ഇന്ന് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നു, ആക്ച്വൽസ് ഞങ്ങൾക്ക് തരണം, എത്രയാണോ ചിലവ് വരുന്നത് അത് ഞങ്ങൾക്ക് തരണം. അത് ബറയിൽ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ആക്ച്വൽസ് എന്നെഴുതിയത്, ശരിയായ തുക എത്രയാണോ ആ തുക തരണം, അതിൽ ഇത് കൂടുതലാണെങ്കിൽ, അല്ല ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ തുക, ഇതിനേക്കാൾ കുറവാണെങ്കിൽ ആ തുക. ഇത് സംബന്ധിച്ചൊരു അഭ്യർത്ഥനയാണ് വെച്ചത്. അതിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ ഇതുവരെ എഴുതിയെടുക്കാത്തതും ഇതുവരെ സമർപ്പിക്കാത്തതുമായ ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് കേരളത്തിലെ സാധാരണ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. ആരും അങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തൊഴുകൈകളോടെ പറയാനുള്ളത്, അനാവശ്യമായി ഈ ദുരന്ത ഘട്ടത്തിൽ കേരളത്തെ ദ്രോഹിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ്.